ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തെ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കും. ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് കർത്താവിൻ്റെ വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാൻ യേശു തന്ന നല്ല അവസരത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യാം. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവർ ആകയാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവർ ആയിരിക്കും. ശാപം ചുമക്കുന്ന തലമുറയും ഈ ഭൂമിയിലുണ്ട്, അനുഗ്രഹം ചുമക്കുന്ന തലമുറയും ഈ ഭൂമിയിലുണ്ട്. നിങ്ങൾ ശാപത്തിന് കീഴിലാണോ, നിങ്ങൾ അനുഗ്രഹത്തിന് കീഴിലാണോ, ദൈവവചനത്തിലേക്ക് വരിക, നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ഒരു പ്രാർത്ഥനയോടെ ഇന്നത്തെ വചന ശുശ്രൂഷ തുടങ്ങാൻ പോവുകയാണ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ആ അനുഗ്രഹീത കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകളെ അടയ്ക്കാൻ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത അനുഗ്രഹീത കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ തന്ന പ്രാർത്ഥനാ വിഷയത്തെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ്. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവരുടെ വിഷയത്തിൻ്റെ യേശുവിൻ്റെ കരം ചലിക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവർ വചനം കേൾക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. നമുക്ക് പ്രാർത്ഥനയോടെ യേശുവിൻ്റെ വചനം കേൾക്കാൻ ഒരുങ്ങാം. ഗോഡ് ബ്ലെസ്. ഹബക്കൂക്കിൻ്റെ പ്രവചനം രണ്ടാം അധ്യായം രണ്ടാം വാക്യം വായിച്ചു കേൾക്കണേ. ഹല്ലേലൂയ. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. തൊട്ടുപാളത്തെ വാക്യം. യഹോവ എന്നോട് ഉത്തരം അല്ലിയത്, നീ ദർശനം എഴുതുക. നീ ദർശനം എഴുതുക. ദർശനം എഴുതുക. ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ഓടിച്ചു വായിക്കത്തക്കവണ്ണം അത് പലകയിൽ. ഒറ്റ നോട്ടത്തിന് വായിക്കത്തക്കവണ്ണം എഴുതിക്കണം. പിടികിട്ടിയോ? സാഹചര്യം പറയുന്നു നടക്കത്തില്ല, പക്ഷെ നീ ഒറ്റ നോട്ടത്തിന് വായിക്കത്തക്കവണ്ണം എഴുതിക്കോ. മറുരൂപ മലയുടെ നെറുകയിൽ കർത്താവ് മൂന്ന് ശിഷ്യന്മാരെയും കൊണ്ട് കയറി. കയറിയച്ച അവിടുന്ന് ഇറങ്ങി വരുമ്പം ആ മലമുകളിൽ ഒരു ദർശനം കണ്ടു. കർത്താവ് ഇരുമ്പം പറയാ, ഞാൻ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന ദർശനം ആരോടും പറയരുത്, പക്ഷെ നിങ്ങളുടെ കണ്ണി നിൽക്കണം. എന്താണ് ദർശനം ഞാൻ പ്രസംഗിക്കും, അപ്പം മനസ്സിലാക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്നോട് കർത്താവിൻ്റെ ആത്മാ പറയുക, ചില വീട്ടിൽ ഒരു മാറ്റം, ചില വ്യക്തികളിൽ ഒരു മാറ്റം, ചില സന്തതികളിൽ ഒരു മാറ്റം. എനിക്ക് കിട്ടുന്ന വെളിപ്പാട് പറയാം, നിന്റെ സന്തതി ദൈവ നിയന്ത്രണത്തിൽ അല്ലയോ, ഈ ദിവസങ്ങളിൽ ദൈവ നിയന്ത്രണത്തിലാകും. ചില പാപവഴികൾ ഉപേക്ഷിക്കും, ചിലര് ദൈവകൃപ അനുഭവിക്കും. മനസ്സിലാക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കി പറ, കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവാന്ന് പറ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. അപ്പം ദർശനത്തിന് പലകയിൽ എങ്ങനെ എഴുതണമെന്നാ ഒന്ന് വായിച്ച്. ഹബക്കൂക്കിന്റെ പ്രവചനം. യഹോവ എന്നോട് ഉത്തരമല്ലിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ. നോട്ടത്തിൽ വായിക്കണം. ഒരാമീൻ പറഞ്ഞാട്ട്. സാഹചര്യത്തിന്റെ മുമ്പിൽ നീ ദർശനം തള്ളരുത്. ഒറ്റ നോട്ടത്തിൽ വായിക്കത്തക്ക രീതിയിൽ അത് പലകമേൽ കൊത്തിവെച്ചോ. അടുത്ത കേട്ടോ, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു. ഒരവധി വെച്ചിരിക്കുന്നു. വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക്, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് ബന്ധപ്പെടുന്നു. ബന്ധപ്പെട്ടോണ്ടിരിക്കുന്നു. പിടികിട്ടിയോ? നീ ഇവിടെ സ്തോത്രം ചെയ്തോണ്ടിരിക്കുമ്പോൾ നിന്റെ ദർശനത്തിന്റെ പൂർത്തീകരണം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിക്കുന്നവൻ ഏതു സമയത്തും അത്ഭുതം പ്രതീക്ഷിച്ചോളൂ.
പ്രാർത്ഥിക്കുന്നവൻ ഏത് സമയത്തും അത്ഭുതം പ്രതീക്ഷിച്ചോണം. ഒന്ന് കൈകൊടുത്ത ചോദിച്ചു, അത്ഭുതം കാണാൻ താല്പര്യമുണ്ടോ നീ? വരും എന്നോട് കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പാടി പറയുക, ചിലരുടെ വീടിനെ അത്ഭുതങ്ങൾ കൊണ്ട് ദൈവം നിറക്കട്ടെ. ചിലർക്കൊക്കെ ആശ്ചര്യമാകട്ടെ. ചിലര് നിന്റെ വീട് നോക്കി പറയട്ടെ, ഇത് കർത്താവ് ചെയ്തതാണ്, ഇത് യേശു മാത്രം ചെയ്തതാണ്. ഇനി കർത്താവ് ചെയ്തതേ ബൈബിളിലുണ്ട്. വേണ്ട, ഒരു പുള്ളിക്കാരനെ വെള്ള പൊതപ്പിച്ച് വീടിന്റെ ഉമ്മറത്ത് കടത്തിയേക്കുക. ലാസർ പിടികിട്ടിയോ? നാലാം ദിവസം വെള്ള ഉടുത്ത് അവൻ ഉമ്മറത്തിരിക്കുന്നു. ഇത് എന്നൊരു പ്രവൃത്തിയാ. പോകുന്ന ആൾക്കാർ പറയാ, കണ്ടോ, ഈ വീടിന് വേണ്ടി ദൈവം ചെയ്തോ? എന്നാടാ ചെയ്തേ? നാല് ദിവസം മുമ്പ് വെള്ളം പതപ്പിച്ചുകൊണ്ട് കടത്തിയേക്കുമായിരുന്നു. ഈ നാലാം ദിവസം വെള്ളം ഉടുപ്പിച്ച് ഒരു ദൂതൂടെ നീ നിന്നാപാത്രമാകാനൊരു ദിവസമുണ്ടെങ്കിൽ, നിനക്ക് മാന്യത തരുന്നൊരു ദിവസമുണ്ട്. നീ കരഞ്ഞൊരു ദിവസമുണ്ടെങ്കിൽ, നീ ചിരിക്കുന്നൊരു ദിവസമുണ്ട്. വിലയേറിയതിനെ നീ ചുംബിച്ച് കരഞ്ഞെങ്കിൽ, നീ ചുംബിച്ച് വിട്ടത് നിന്നെ ചുംബിക്കുമ്പോ സന്തോഷിക്കും. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. മനസ്സിലായോ? ഇന്നോട് സഹകരിക്കേ. മാറ്റം തരാൻ പോവാ. എങ്ങനെയാ മാറ്റം തരുന്നതെന്ന് അറിയണം. അനിബ്രദറെ വീട്ടിൽ വരണ്ട, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. സ്നേഹിതരെ, ചിലര് പറയും ന്യൂ ജനറേഷൻ സഭയിലൊക്കെ അങ്ങോട്ട് പോയാൽ മതി. സ്തോത്രം. പിള്ളേരുടെ പനി ടെസ്റ്റ് ചെയ്യുന്നവല്ല. പിള്ളേരുടെ പനി എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത്? എൻ്റെ അച്ഛാ പണ്ടൊക്കെയായി കഷത്തിലേക്ക്, അതൊക്കെ നിർത്തി, ഇപ്പം നെറ്റിക്കോട്ടെ, ടിക്, അപ്പം 103. കുറച്ചാൾ കഴിയുമ്പോൾ കൂടിയ മെഷീനുണ്ടാവും, ചുമ്മാ വഴിയിൽ നിന്ന് അടിച്ചാൽ മതി, ആ പഞ്ചായത്തിലുള്ള മൊത്തം പനിയും തെളി. അങ്ങനെയൊക്കെയുള്ള മെഷീൻ വരുമെന്നേ. ഇങ്ങോട്ട് സഹകരിക്കുക. ചെല്ലി ഞങ്ങളെയൊക്കെ കളിയാക്കുന്നതുകൊണ്ട് എടാ ന്യൂ ജനറേഷൻ സഭയിലോട്ട് പോയിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. ടിക്, അല്ല മോനെ, നീ പ്രാർത്ഥിക്കുന്ന അധികം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് അകത്തു ദൈവം ഇറങ്ങി വരും. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഒരാമീൻ പറഞ്ഞു തുടങ്ങണം. ഹല്ലേലൂയ. പലയിടത്തെയും പ്രാർത്ഥനയുടെ എണ്ണം കുറഞ്ഞോണ്ടിരിക്കുക. ആകെ ആഴ്ച രണ്ടു ആഴ്ചയെ ആലയം തുറക്കൂ. എന്നാൽ നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ഒരാമീൻ പറയണം. പ്രാർത്ഥനയുടെ എണ്ണം കൂടണം. ഒരു രാജ്യം ഒരുത്തന് നേരെ രേഖ എഴുതിയപ്പോ അവൻ ചെയ്ത് കേൾക്കണം, മാളികമുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിട്ട് പ്രാർത്ഥിക്കുന്നവനെ പിടിച്ചേക്കാന ദൂത്, പക്ഷെ പിടിക്കുമെന്ന് പറഞ്ഞവരുടെ മുകളിൽ തല ഉയർത്തി പ്രാർത്ഥിക്കുക. എന്നോട് ഇത്ര ധൈര്യം, പ്രാർത്ഥനയുടെ ശക്തി അറിയാം. ഈ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണേ, പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്കെന്ന് പറഞ്ഞ ആരെങ്കിലും പ്രാർത്ഥിക്കൂ? പ്രാർത്ഥിക്കൂ? എടാ പൊന്നു മോനെ, എടാ മോനെ, ചക്കരക്കുട്ട, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കൂ? പക്ഷെ പ്രാർത്ഥനയുടെ ശക്തി അറിഞ്ഞാൽ അവൻ പ്രാർത്ഥിക്കും. വെറുതെ പ്രാർത്ഥിക്കട്ടെ, നീ ആ ശക്തി അറിഞ്ഞ് പ്രാർത്ഥിച്ചാ മതി. നിനക്ക് ഈ ദിവസങ്ങൾ അനുഭവം ഉണ്ടാവും, നിന്റെ സന്തതിക്ക് അനുഭവം ഉണ്ടാവും, പ്രാർത്ഥിക്കുമ്പോ അനുഭവം ഉണ്ടാവും. ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു. അത് പൂർത്തീകരണത്തിലേക്ക് എന്ത് ചെയ്യുക? ബന്ധപ്പെടുക. നിങ്ങളിവിടെ മിണ്ടാതിരിക്കുമ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. നിങ്ങളെക്കാട്ടി പണി കർത്താവിനുണ്ട് ഈ വിഷയത്തിൽ. ഒരാമയും വരുന്നില്ല. ഒരു ശൗലിനെ പൗലോസാക്കാൻ അനന്യാസിന്റെ ബെഡ്റൂമിൽ ദർശനത്തിൽ ദൈവം ഇറങ്ങുക.
ഒരാമീം പറഞ്ഞു തുടങ്ങണം. എന്നോട് കർത്താവിന്റെ ആത്മാ പറയാ, ഒരു ബന്ധവും ഇല്ലാത്ത ചെലടവുമായിട്ട് നിന്നെ ഒന്ന് കണക്ട് ചെയ്യാൻ പോവാ. ഇത് അപ്രാർത്ഥിക്കുന്ന മനു ദൈവം കൊടുക്കുന്ന ബന്ധം. ഓ ജീസസ്, അനന്യാസേ, നിനക്ക് സൗദ്യമായിട്ട് ബന്ധമില്ല. ഈ അനന്യാസിന്റെ ടോക്കിനകത്തുനിന്ന്, സംസാരത്തിനകത്തുനിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഒരു ഭീകരനായ ശൗല്. ഒരു ആമീൻ പറഞ്ഞാട്ട്, ഒരു നല്ല ആമീൻ പറഞ്ഞാട്ട്. ഇന്നലെ ട്രിവാൻഡ്രത്ത് ഈ പ്രയർ ടവറിൻ്റെ ഓപ്പണിംഗ് ആയിരുന്നു. അപ്പം ഞങ്ങൾക്കൊരു 10-20 വർഷമായിട്ട് ഫരിയുള്ളൊരു ഫാമിലിയുണ്ട്. അവരെ ഞാൻ അതിനെ വിളിച്ച്, ഒരു വർഷങ്ങളായിട്ട് സ്വിറ്റ്സർലൻഡോ ഞാൻ ഓർക്കുന്നില്ല, യു എസിലോ എവിടെ ഒക്കെ ആയിരുന്നു. ഞങ്ങളുടെ ഒരു നല്ല, നമ്മുടെ മിനിസ്റ്ററുടെ ഒരു നല്ല വെൽവിഷർ. അപ്പോൾ അവർക്കൊരു മോളേ ഉള്ളു. ആ മോളെ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പം എന്നെ പ്രാർത്ഥിക്കാൻ അവിടെ വിളിച്ച്. ആ അമ്മ ഇന്നലെ പറയുക, ആ മോള് പറഞ്ഞെന്നു, ഈ ഭീകരനായ പാസ്റ്റർ അടുക്ക ഞാൻ പ്രാർത്ഥിക്കാൻ പോകത്തില്ല. പുള്ളിക്കാരത്തി ആ കൊച്ചിനോട് പറഞ്ഞു, ഒരു ഭീകരൻ തന്നെയാ, അടുത്തു നിന്ന് പ്രാർത്ഥിച്ചാൽ ഗുണമാ. അനന്യാസിൻ്റെ കണ്ണിൽ ഒരു ഭീകരന. നീ പ്രാർത്ഥിച്ചോ, അവനുമായിട്ട് നിന്നെ ഒന്ന് കണക്ട് ചെയ്യാൻ പോവാ. എന്തോ എനിക്ക് ഫീൽ ചെയ്യുന്നു, എന്തൊക്കെയോ ചില ബന്ധങ്ങൾ ഒരിക്കൽ പോലും സാധ്യതകളില്ലാത്ത ചില ബന്ധങ്ങൾ ദർശനവും ശുശ്രൂഷയും പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് നിനക്ക് ദൈവം ഒരുക്കി തരാൻ പോകുകയാ. എടാ, ഈ ദർശനമുള്ളവന് പ്രാർത്ഥിക്കുന്നവന് എപ്പോഴും പ്രതീക്ഷിക്കാത്ത ബന്ധങ്ങളാ. ഈ പൗലൂസ് മെലിത്തെ പോയെ, ഞാൻ ഒരിക്കൽ പറഞ്ഞ എൻ്റെ കൊതി കൊണ്ട് പറയുവാണേ, പോയ കപ്പൽ എന്തോ ചെയ്തു, കപ്പല് തകർന്നപ്പോ പലകമേൽ എന്ത് ചെയ്തു, ജനം അവിടെ കയറി. ഞാൻ പ്രസംഗം പറയും, എടാ വാക്തത്വം ഉണ്ടേ, സ്പീഡ് ബോട്ട് വേണ്ട, പലകയായാലും മതി. വാക്തത്വം ഇല്ലാത്തവൻ ബോട്ടേ കയറിയാ ബോട്ട് വരെ ഓഫായി പോവും. മനസ്സിലായില്ല? ഈ കപ്പലിന്റെ പലക പൊളിഞ്ഞെന്ന് പറയുമ്പോ ഷെയ്പ്പി പൊളിഞ്ഞെന്നാണോ? പക്ഷെ നീ അത് കയറി കിടന്ന് ചുമ്മാ തുഴഞ്ഞു എത്തും. നീ അവിടെ ചെന്നപ്പോ പാമ്പ് കടിക്കാൻ വന്നതൊക്കെ ഞാൻ പറയുന്നില്ല. അവസാനം ആഹാരം കഴിക്കാനായിട്ട് ഒരു വ്യക്തിയുടെ വീട്ടിൽ പോയി, 276 പേർക്ക് ഒന്നിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ ഡൈനിങ് ടേബിൾ ഉള്ള ഒരു പുള്ളി. അവിടെ ചെന്ന് ദോശയും കടലയും കഴിക്കുമ്പോൾ, ഗ്ലോറി, ദോശ നല്ലതെന്ന് വെച്ചാൽ കടല നല്ലതായിരുന്നല്ല. പൗലൂസ്, പൗലൂസിന്റെ കണ്ണോടുക ദോശയിലും കടലയിലും അല്ല, പൗലൂസിന്റെ കണ്ണോടുക ഈ വീട്ടിൽ വെച്ച് ഗതി മാറാൻ പോവാ. ഇവിടെ നിന്നോണ്ട് ഗതി മാറാൻ പോവാ. തിരിച്ചു പോകാൻ ബന്ധങ്ങളില്ല, കപ്പലില്ല, പക്ഷെ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പൗലൂസിന്റെ കണ്ണ് പരതി ഓടുകയാ. യെസ്, ആ പോയ വീട്ടുകാരന്റെ പേര് പറയോ, പോയ വീട്ടുകാരന്റെ പേര് പറയോ, പുബ്ലിയോസ്. പുബ്ലിയോസിന്റെ അപ്പൻ പാനി പിടിച്ച് കിടക്കാം, തക്കാളിയൊക്കെ ആയിരിക്കും, മനസ്സിലായില്ലയോ, തക്കാളി പനി അത്ര വലുമായിരിക്കും. ഇപ്പോഴാ പേരിട്ടേന്നുള്ളു, പനി അന്നേ ഉണ്ട്. നമ്മളൊക്കെ ഈ വൈദ്യശാസ്ത്രം വളരുന്നതിന് മുമ്പേ എത്രയോ പേര് പനി പിടിച്ച് കാത്തു. ആരെങ്കിലും പറഞ്ഞോ തക്കാളിയാന്നോ ഓറഞ്ച് പനിയാന്നോ എലിപ്പനിയാന്നോ പുലിപ്പനിയാന്നോ എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു? ഇല്ല, അന്ന് പനി വന്നു, അച്ഛൻ മരിച്ചുപോയി, അത്രയേ ഉള്ളൂ. ഇപ്പോഴാണ് പറയുന്നത് അത് എലിയായിരുന്നു, പുലിയായിരുന്നു, തക്കാളിയായിരുന്നു, മാംഗോ ആയിരുന്നു എന്നൊക്കെ പറയുന്നു. കണ്ടുപിടുത്തങ്ങൾ വർദ്ധിച്ചു. ഇപ്പം അസുഖത്തിന് പോലും പേരിടാനില്ല, ആർക്കാ പേരാണ്, സിനിമാക്കാർക്ക് പോലും പേരില്ല. അവസാനം മറ്റേ ഇല്ലാഞ്ഞിട്ട് ഇപ്പം ബൈബിളില്ല, തപ്പുന്നതല്ല, ഏത് ഇവിടെ തപ്പിയാൽ മതി, കാര്യം അവരെല്ലാം ഇതിലാകാറായി. അപ്പം ആരും വിളമ്പുന്നതിനിടെ കൂടെ കൂടെ പുബ്ലിയോസ് ബെഡ്റൂമിലോട്ട് പോന്നു. പോലീസ് ചോദിച്ചു, എന്നാ പറ്റി, പനിയാ, ചാകാറായി, ആ ഞാനിപ്പോ വരാം. ഇപ്പൊ വരാന്ന് പറഞ്ഞാൽ കേറി ഒറ്റ പ്രാർത്ഥന,
അപ്പനെ കൈ കുടിച്ചുകൊണ്ട് വെളി വന്നു. അപ്പൊ പനി അങ്ങ് പനിയോ എനിക്കോ ചാകങ്ങൾ കൊല്ലായിരുന്നു അല്ല ഇങ്ങേറെ പ്രാർത്ഥന. തിരിച്ചു പോകാൻ നേരത്തെ വൈകിട്ട് ഫുഡൊക്കെ കടിഞ്ഞു കിട്ടിക്കണേ ചൂരക്കസാറിൽ ഇങ്ങനെ ചാരി കിടക്കുമ്പോൾ പൗലോസിനോട് ചോദിച്ചു എങ്ങനെയാ വന്നേ കപ്പലേലായിരുന്നു എന്തി അവിടെ കിടപ്പുണ്ടോ തകർന്നു പോയി തിരിച്ചെങ്ങനാ പോന്നെ ആ പുള്ളി അവിടെ ഇരുന്നോണ്ട് പുള്ളിയുടെ ഫോൺ എടുത്ത് പുള്ളിയുടെ റേഞ്ചിൽ ഒന്ന് തിരക്കിയപ്പം അശ്വചിഹ്നമുള്ള ഒരു അലക്സാന്ദ്രിയ കപ്പൽ അവിടെ കിടപ്പുണ്ട്. നിന്റെ റേഞ്ചിലുള്ള കപ്പൽ പോയി, പക്ഷെ ദൈവം ഒരു കണക്ഷൻ തന്നാൽ, ദൈവം ഒരു ബന്ധം തന്നാൽ. പുബ്ലിയോസിനെ പൊക്കി പറയോ അച്ചായനാണ് വലിയ അച്ചായൻ, അച്ചായൻ ഉള്ളത് കൊണ്ടാണ് ഈ മെലിത്ത നിന്ന് പോന്നെ എന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെ പൊക്കിയാലൊന്നും വീഴുകയില്ല. ശുശ്രൂഷ ഉണ്ടോ? ഒറ്റ പ്രാർത്ഥന. പനി പിടിച്ചവൻ നേരെ തീന്മേശ വന്നു. പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോളേ മോനോട് പറയാ, പിന്നെ ആ പൗലോസിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പം പറയുക എന്നാ, എടാ നീ എന്നെ ഇത് ചുംബിച്ച് യാത്രയാക്കേണ്ടതാ. ഇപ്പൊ കണ്ടോ ഒരു 50 വർഷം കൂടെ തിരിച്ചു കിട്ടി, ആയുസ് ആരോഗ്യത്തോടെ ഇരിക്കുന്നേ. വല്ലതും ചെയ്യണം കേട്ടോ, ചെയ്യാതിരിക്കോ. അവിടെ നിന്ന് ഒരൊറ്റ കോള്, ഷിപ്പേലെ ആള് പൗലോസിനെ തേടി വന്നു. സാറ് എപ്പോഴാ വരുന്നേ? സാറ് വന്നാലേ ഷിപ്പ് വിടാൻ പറ്റൂ. പിടികിട്ടിയോ? ബന്ധങ്ങൾ പോകുന്ന പോക്കുണ്ടോ? നിനക്ക് ആരെയും പരിചയമില്ല, പക്ഷെ ഒരാളെ പരിചയം മതി. അവന്റെ പേരാ യേശു. എന്റെ പൊന്നു പുറത്തെ നിരാശപ്പെടണ്ട, പ്രത്യാശിക്ക്. നിനക്ക് ഭയങ്കര ബന്ധങ്ങൾ കർത്താവ് തരാൻ പോവാ. പ്രതീക്ഷിക്കാത്ത ബന്ധങ്ങൾ കർത്താവ് തരാൻ പോവാ. വിശ്വസിക്കുന്നവരെ കൈ അടിച്ച് ദൈവത്തിനോട് സ്തോത്രം ചെയ്തേ. നിന്റെ സന്തതിക്ക് ദൈവം ബന്ധങ്ങൾ കൊടുക്കാൻ പോവാ. ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ബന്ധങ്ങൾ കണ്ടോ കണ്ടോ കണ്ടോ. നിന്റെ കുടുംബത്തിലെ ഗതി മാറുന്നു, നിന്റെ സന്തതിയുടെ ഗതി മാറുന്നു. മനസ്സിലായോ? എടാ നിന്നെ ഉപദ്രവിച്ച എത്രയോ പേര് ഡേറ്റ് കുറിച്ച് കൊടുത്തതാ. പ്രിയരെ പറയട്ടെ, ഇപ്പൊ ആൾക്കാർ ചോദിക്കുക അതെന്നാ ഇത്രയും നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നേ. അത് മേളി എന്നുള്ള വിളിയ. പിടികിട്ടിയോ? എടാ നീ തകർന്നെന്നും പറഞ്ഞ് ചിലരവിടെ കോട്ടി പാടുന്നുണ്ട്. ഏ കോട്ടി പാടുന്ന ചേട്ടാ, നിനക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത്. അങ്ങേ തീരത്ത് വെയിറ്റ് ചെയ്യും. ഇനി ഈ വചനം വ്യാഖ്യാനിക്കുക. ഒരു വെളിപ്പാടുകൂടെ പറയാം. ഒന്നുടയുമ്പോൾ അതിനേക്കാൾ വലുതൊന്ന് ഒരുക്കപ്പെട്ട് കിടക്കുക. മനസ്സിലായോ? ഒരു കാക്ക മുടങ്ങിയാൽ ഒരു വിധവയുടെ വീട്ടിൽ ഉറവ തുറക്കും. ഒരു കൂട്ടം ജനത്തിന് പോറ്റാനുള്ളത് ഒരു ബാലകന്റെ കയ്യിൽ കൊടുത്ത് വിട്ടവനാ ദൈവം. പിടികിട്ടിയോ? ബന്ധങ്ങൾ നിനക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ചില ബന്ധങ്ങൾ. ചില ചോദിക്കല്ലോ, കർത്താവെ എനിക്കൊരു ശുശ്രൂഷ തരാമോ? തരാം. പ്രാർത്ഥിച്ചാ മതി. ഒരു കൊർന്നലിയോസിനെ സ്നാനപ്പെടുത്തണമെങ്കിൽ ഒരു ദർശനമുള്ള പത്രോസ് എഴുന്നേൽക്കണം. എന്റെ വീട് നിരണം വടക്കും ഭാഗത്ത്. നിരണംകാരിയെ കർത്താവിന് ഭയങ്കര ഇഷ്ടം. രോഗസൗഖ്യം കർത്താവാ ചെയ്യുന്ന നമ്മളതിനകത്ത്.
ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ പോവാന്നേ. ഹല്ലേലൂയ കർത്താവേ. ആ വലത്തെ ചെവി കേൾക്കുന്ന ചെവി അടച്ചു പിടിച്ച നല്ലായിട്ട് പിടിച്ചോണം. യേശുവിന്റെ നാമം ചെറുതായിട്ട് കേൾക്കാം, നമുക്ക് ചെറുതായിട്ട് കേൾക്കാം. അമ്മ ഇപ്പൊ പൂർണ്ണമായി സൗഖ്യമാകണം. യേശുവേ, ഈ അമ്മയുടെ കാത് തുറക്കട്ടെ, തുറക്കട്ടെ. എന്തുവാ പേര്? ലീലാമോ. എവിടാ വീട്? നരണ. നരണത്ത് എവിടാ? വളഞ്ഞവട്ടം. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാനും എന്റെ അച്ഛനും മാത്രമേ ഉള്ളൂ. എല്ലാം ആ ചെവി കൂടെ അല്ലേ കേട്ടെ? ആന്നു. തുറന്നോ? തുറന്നു. തുറന്നോ? തുറന്നു. ശരിക്കും തുറന്നു? തുറന്നു. ശരിക്കും കേക്കാം? കേക്കാം. രണ്ടു വർഷമായി ഒട്ടും കേക്കാത്ത ചെവി ഇപ്പൊ സ്പഷ്ടമായിട്ട് കേക്കാം. ദുഷ്ടൻ വിതച്ച കളയെ പിഴുക. ഓ നെയിം ഓഫ് ജീസസ്. സൗഖ്യമാക്കിയ യേശുവേ, സൗഖ്യമാക്കിയ യേശുവേ, സൗഖ്യമാക്കിയ യേശുവേ. ഞാനൊന്നും ചെയ്തിട്ടില്ല യേശു. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന വചനം നിങ്ങൾക്ക് അനുഗ്രഹമായില്ലേ? നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഒന്ന് അനുഗ്രഹിക്കപ്പെടണമെന്ന്? അനുഗ്രഹിക്കപ്പെടാൻ എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിങ്കിലേക്ക് വരിക. കർത്താവേ, ഞാൻ എൻ്റെ ജീവിതം നിനക്കായി സമർപ്പിക്കുന്നു, എൻ്റെ ജീവിതം യേശുവിന് വേണ്ടി ഞാൻ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് കൈകളെ ചേർത്ത് പിടിക്കുക. നിങ്ങൾക്ക് രോഗമുണ്ടോ? ആ രോഗമുള്ള ഭാഗത്ത് ഇപ്പോൾ കൈവെക്കുക. നിങ്ങൾക്കൊരു അനുഗ്രഹം വേണോ? ടി വി സ്ക്രീനിൽ നിന്ന് കൈ നീട്ടുക. ഈ പ്രാർത്ഥന നിങ്ങളുടെ വീടിന് ഫലിക്കും. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ ഇരുന്ന് ഈ ശുശ്രൂഷ കണ്ട് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യത്തെ ദൈവകരത്തിൽ തരികയാണ്. അവരുടെ രോഗമുള്ള ഭാഗത്ത് ഈ പ്രാർത്ഥന നടക്കുമ്പോൾ തന്നെ യേശു തുടരണമേ. അവരുടെ ഹൃദയത്തിൽ നഷ്ടത്തോടെ ആ നഷ്ടവും കഷ്ടവും നിമിത്തം അവരുടെ ഹൃദയം തകർന്നിരിക്കുന്നല്ലോ. ആ തകർന്ന ഹൃദയത്തെ എൻ്റെ ദൈവം പണിയണമേ. അവരുടെ പ്രതിസന്ധികളെ മാറ്റണമേ. അവരുടെ തടസ്സങ്ങളെ മാറ്റണമേ. അവരുടെ മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കണം. നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുമെന്ന് വായിക്കുന്ന പോലെ പ്രാർത്ഥന ഇവർക്ക് ഫലിക്കട്ടെ. ഇന്ന് എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ആ അനുഗ്രഹീത കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിഷയത്തെ ദൈവ തൊട്ടാട്ട് പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ പങ്കാളിയായിട്ടില്ല, ഹല്ലേലൂയ, താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്ത് വരിക. നമുക്ക് ഒന്നിച്ച് കാണാം. പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകാം. നിങ്ങളുടെ ദശാംശങ്ങൾ, നിങ്ങളുടെ സഹായങ്ങൾ ഈ മിനിസ്ട്രിക്ക് വേണ്ടി അയച്ചു തരിക. താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. ഞങ്ങൾ ഡീറ്റെയിൽസ് നിങ്ങളോട് പറയാം. നിങ്ങൾക്കും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാം. ബർത്ത്ഡേ വരുമ്പോൾ, വെഡിങ് ഡേ വരുമ്പോൾ, സന്തോഷ ദിനങ്ങൾ വരുമ്പോൾ ജനകോടികൾക്ക് വചനം കൊടുക്കാം. ഗോഡ് ബ്ലെസ് യു. വീണ്ടും കാണാം.